തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ ഒരു കുപ്പി കള്ളുമായി ഇരിക്കുന്ന ഒരു ഫോട്ടോ ഇപ്പോൾ വ്യാപകമായി ഫേസ്ബുക്കിലും അതുപോലെ തന്നെ നവമാധ്യമങ്ങളിലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ഒരു ഫോട്ടോയുടെ യാഥാർത്ഥ്യമെന്ന് യാഗ ശ്രീകുമാർ എന്ന് പറയുന്ന ഒരാൾ വ്യക്തമാക്കുന്നു. അയാളുമായി, ഈ ശ്രീകുമാർ എന്ന് പറയുന്ന ആളുമായി ബന്ധപ്പെട്ട ഒരു ഫോട്ടോയാണിത്. അതിൻ്റെ വിശദാംശങ്ങൾ അയാൾ എഫ് ബി പോസ്റ്റിൽ ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. ഫേസ്ബുക്കിൽ അയാൾ യാഗ ശ്രീകുമാർ എഴുതുന്നു, ദുഃഖം തോന്നുന്നു, രാജേട്ടന് വേണ്ടി 2 ദിവസം മുൻപ് ചെയ്ത ഒരു പോസ്റ്ററാണിത്. ലോകമെമ്പാടും മലയാളികളുടെ ഹൃദയത്തിൽ തട്ടിയ ഈ ചിത്രം ചുരുങ്ങിയ സമയം കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. ഈ ചിത്രം കണ്ടിട്ട് കേരളത്തിന് അകത്തുനിന്നും പുറത്തുനിന്നും നിരവധി പേർ വിളിച്ച് അഭിനന്ദനം അറിയിക്കുകയുണ്ടായി. രാജേട്ടൻ എന്ന സാധാരണക്കാരൻ്റെ ജീവിതശൈലി ഇങ്ങനെയാണെന്ന് ഉറപ്പിക്കുന്ന ചിത്രമായതുകൊണ്ട് മാത്രമാണ് ഇത് പോസ്റ്ററാക്കാൻ തിരഞ്ഞെടുത്തതും. പക്ഷേ ഇപ്പോൾ വിഷമം തോന്നുന്നു. ഈ ചിത്രത്തെ വികൃതമാക്കി ചിത്രീകരിക്കുന്ന മുഖം മോർഫിംഗ് നടത്തി പശ്ചാത്തലത്തെ കള്ളുഷാപ്പാക്കി ചിത്രീകരിക്കുന്ന രാജേട്ടൻ്റെ മുമ്പിലുണ്ടായിരുന്ന ചായ ഗ്ലാസ് മാറ്റി പകരം കള്ളുകുപ്പി വയ്ക്കുന്ന ഒരുതരം മനോവൈകൃതം ബാധിച്ച കലാകാരന്മാരെ ഓർത്ത്, രാജേട്ടൻ്റെ അടുത്ത് നിൽക്കുന്ന ആ പാവം മനുഷ്യനെയും നിങ്ങൾ ഒരർത്ഥത്തിൽ അവഹേളിച്ചു. ഇനി ഈ ചിത്രം ഞാൻ പകർത്താനുണ്ടായ സാഹചര്യം കൂടി വ്യക്തമാക്കാം. രാജേട്ടൻ ഗവർണറായി പോകുന്നതിന് മുൻപ് തിരുവനന്തപുരത്ത് കരുമം എന്ന സ്ഥലത്ത് ഒരു മാധ്യമപ്രവർത്തകൻ്റെ മാതാവ് മരിച്ചതിൽ അനുശോചനം അറിയിക്കാനായി ഞങ്ങൾ പോകുമ്പോൾ യാത്രാമധ്യയെ ഒരു തട്ടുകടയ്ക്ക് മുന്നിൽ വെച്ച് രാജേട്ടൻ്റെ ഗൺമാൻ ചോദിച്ചു, സാർ ഇവിടെ ഒരു മിനിറ്റ് വണ്ടി ഒന്ന് നിർത്തിക്കോട്ടെ എന്ന്. ആയിക്കോട്ടെ എന്ന് രാജേട്ടൻ്റെ മറുപടിയും. ഗൺമാൻ ആ തട്ടുകടയിൽ നിന്നും ഒരാളെ കൂട്ടി കാറിനടുത്തേക്ക് വന്നു. സാർ ഇതെൻ്റെ അച്ഛനാണ്, ഈ തട്ടുകടയിൽ ചായ അടിച്ചു കൊടുക്കുന്ന ജോലിയാണ്. കേട്ടപാടെ നിറഞ്ഞ സന്തോഷവും സ്വതസിദ്ധമായ ചിരിയോടെയും രാജേട്ടൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി. പിന്നാലെ ഞങ്ങളും. എല്ലാവരോടുമായി രാജേട്ടൻ്റെ ചോദ്യം, എന്നാൽ നമുക്കെല്ലാവർക്കും കൂടി ഇവിടുന്ന് ഓരോ ചായ കുടിച്ചിട്ട് പോയാലോ ആവാമെന്ന് എല്ലാ പേരുടെയും മുഖം. തൻ്റെ സുരക്ഷയിൽ അതീവ ശ്രദ്ധ പതിപ്പിക്കുന്ന മകനെക്കുറിച്ച് അച്ഛനോട് കുറച്ച് വർത്തമാനം. തൊഴുകൈയോടെ നിന്ന അച്ഛൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറയുന്നത് ഞങ്ങൾ കണ്ടു. ആ അച്ഛനെ ചേർത്ത് പിടിച്ച രാജേട്ടനും ഇത് കണ്ട് ഈറിനണിഞ്ഞ കണ്ണുകളെ ഒളിപ്പിച്ച് സാറിന് ചായ കൊടുക്കച്ച എന്ന് പറഞ്ഞ് രംഗപടം മാറ്റി പിടിച്ച മകൻ. ഇതൊക്കെ കണ്ട് ഞങ്ങളും. 2 മിനിറ്റ് കടന്ന ഏകദേശം അരമണിക്കൂർ പിന്നിട്ടപ്പോൾ നമുക്ക് രാജേട്ടനെ ഓർമ്മപ്പെടുത്തേണ്ടി വന്നു. ചേട്ടാ സമയം, വീണ്ടും വരാം. ഇനി ഇതുവഴി വന്നാൽ ഇവിടെ ചായ കുടിക്കൂ എന്ന ഉറപ്പ് നൽകിയാണ് രാജേട്ടൻ അവിടെ നിന്ന് മടങ്ങിയത്. മനോവൈകൃതം ബാധിച്ചവർക്ക് സമർപ്പിക്കുന്നു പച്ചയായ ജീവിതത്തിൻ്റെ ഈ നേർക്കാഴ്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് യാഗ മനോജ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഏതായാലും കുമ്മനം രാജശേഖരനെ നിന്ദ്യമായ ഒരു മോർഫിങ്ങിലൂടെ അപമാനിച്ചിരിക്കുകയാണ് ചിലർ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു ചെറിയ ഒരു ചായക്കടയിൽ നിന്നും ചായ കുടിക്കുന്ന ആ ചിത്രത്തിന് ചായയ്ക്കു പകരം കുപ്പി, ഒരു കള്ളുകുപ്പി പ്രതിഷ്ഠിച്ചുകൊണ്ട് അദ്ദേഹത്തെ വികൃതമായി ചിത്രീകരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മറുവശം വീണ്ടും വന്നിട്ടുണ്ട്, ഒരു അപ്ഡേഷൻ എന്ന നിലയിൽ വന്നിട്ടുണ്ട്. പോരാളി ഷാജി എന്ന പേരിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. അവിടെ കുമ്മനം രാജശേഖരൻ്റെ ഫോട്ടോയ്ക്ക് പകരം, തലയ്ക്ക് പകരം പി ജയരാജൻ്റെ തല മാറ്റി മോർഫ് ചെയ്തുകൊണ്ട് പോരാളി ഷാജിയുടെ ഒരു പോസ്റ്റ് എന്ന നിലയിൽ വ്യാജമായി അതും പ്രചരിക്കുന്നുണ്ട്. ഏതായാലും കുമ്മനം രാജശേഖരനെ അപമാനിച്ചതിന് പകരമായി പി ജയരാജനെയാണ് ഇതിലേക്ക് വലിച്ചിഴക്കുന്നത്. അതും പോരാളി ഷാജി പോലുള്ള സി പി ഐ എമ്മിൻ്റെ കടുത്ത ഒരു ഗ്രൂപ്പാണ് പോരാളി ഷാജിയുടേത്. ആ പോരാളി ഷാജിയുടെ പടം വെച്ചുകൊണ്ടാണ് പി ജയരാജനെയും അപമാനിച്ചിരിക്കുന്നത്. അങ്ങനെ 2 രീതിയിലുള്ള അപമാനവും തുടരുകയാണ്. അതിനിടയിലാണ് യാഗ മനോജിൻ്റെ ഈ പോസ്റ്റ്, ഫേസ്ബുക്ക് പോസ്റ്റ് കൂടുതൽ ശ്രദ്ധേയമാകുന്നത്.